ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മൾ പൊടിയൊക്കെ തീർന്നു പോയിട്ട് അരി വെള്ളത്തിലിട്ട് വെക്കാൻ മറന്നു പോയ ആ സമയത്തൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റൈറ്റ് സൈഡിലുള്ള സബ്സ്ക്രിപ്ഷൻ ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഓളൊന്നാക്കി വെക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോയൊക്കെ നിങ്ങൾക്ക് മിസ്സാവാണ്ട് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം അല്ലേ. അതിനായിട്ട് നമുക്ക് വേണ്ടത് അരിയും കുറച്ച് ചെറുപയറും ആണ് വേണ്ടത്. ഒരു കപ്പ് അരിക്ക് അര കപ്പ് ചെറുപയർ അളവിലാണ് വേണ്ടത്. അപ്പോൾ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരിയാണ് ഏറ്റവും നല്ലത്. അത് വെച്ചിട്ട് ചെയ്യുകയാണ് നല്ല ടേസ്റ്റ് നന്നായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ആ അരി എൻ്റെ കയ്യിൽ നിന്ന് തീർന്നു പോയിട്ടുണ്ട്. അപ്പോൾ അതിന് പകരമായിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ചോറാണ്. അത്യാവശ്യം വേവുള്ള അരിയുടെ ചോറാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ആ ചോറും പിന്നെ കുതിർക്കാനായിട്ട് വെച്ചിട്ടുള്ള ചെറുപയറും കൂടെ നമുക്ക് ഒരു കുക്കറിലിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ഉപ്പും കൂടെ, പിന്നെ ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് രണ്ട് വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. റേഷൻ കടയിൽ നിന്ന് കിട്ടിയ അരിയാണെങ്കിൽ അരി വെച്ചിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും രണ്ട് വിസിൽ വന്നാൽ മതിയോ കേട്ടോ. ഈ അരി വെന്ത ചോറായതുകൊണ്ടും ഇത്ര തന്നെ ഉള്ളത്, അത്യാവശ്യം വേവുള്ള അരി ആയതുകൊണ്ട് തന്നെ വെന്ത് ഉടയൊന്നുമില്ല കേട്ടോ. അതുപോലെ ഇപ്പോൾ ഞാൻ രണ്ട് വിസിൽ വന്നിട്ട് ഞാൻ ഓഫാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ വേവായിട്ടുണ്ട്. നമ്മുടെ ചെറുപയറൊക്കെ കുതിർത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചെറിയ ഉള്ളിയിലതൊന്ന് വറവിട്ടെടുക്കണം. അതിനായിട്ട് ഞാനൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉള്ളി ചെറുതാക്കി അരിഞ്ഞിട്ടുള്ള ചെറിയ ഉള്ളി കേട്ടോ, ചെറിയ ഉള്ളിയിലൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഉള്ളിയൊക്കെ ഇവിടെ വറവായി വന്നിട്ടുണ്ട്. ചുവന്ന് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ചെറുപയറും ചോറും കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ വേണ്ടത് ചിരകി വെച്ചിട്ടുള്ള തേങ്ങയാണ്. ചിരകി എടുത്തിട്ടുള്ള തേങ്ങയും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കട്ടോ. ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റാണ്. പക്ഷേ ഇവിടെ മക്കൾക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് തന്നെ യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഇനി നോമ്പൊക്കെയാണല്ലോ വരുന്നത്. അപ്പോൾ ഈ നോമ്പ് കാലങ്ങളിലൊക്കെ കുഞ്ഞുങ്ങൾക്ക് എന്തായാലും ഉണ്ടാക്കി കൊടുക്കേണ്ടി വരുമല്ലോ ഭക്ഷണം എന്തെങ്കിലും. അപ്പോൾ ആ സമയത്തൊക്കെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഒരു ലൈക്ക് തരിക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ. അപ്പോൾ പിന്നെ ഈ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. പിന്നെ മാക്സിമം ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇൻഷാ അള്ളാ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും അസ്സലാമു അലൈക്കും.